Halo, kalian namaskar. So, di Birmingham, Brazil, August 15th, we will release our album, and we are all waiting at the response area only, and Night Shift Studio, and Why Not Studio, the band me, Chakravarti Ramachandra sir, producer, and Aram Chaji sir, producer the film, completely shot in black and white format, and starring one and only Mamuta, along with Arjun, Siddharth, Amanda, and Mariana. So, if you have some side here, I'll be able to see you. And I'll be able to see you first meeting again. So, thank you. Thank you. Thank you. Thank you. This is Joanna. Experience ചെയ്യാനുള്ള
ഇപ്പം ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു, പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്കും ഉണ്ട്. അതിലുപരി മമ്മൂക്കയുടെ മേക്ക് ഓവർ ആണ് യഥാർത്ഥത്തില് നമ്മളെയൊക്കെ എക്സൈറ്റ്മെന്റ് ചെയ്തത്. അതിലേക്ക് എത്തിയിരുന്നു ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഇതുവരെ വിഷ്വൽ സ്കെച്ച് ഉണ്ടായിരുന്നു, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു, അത് ഞാൻ മമ്മൂട്ടിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ ഡിസ്കഷനും അതിന്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ അതിനിപ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ്. അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന് രസമായിരിക്കും എന്ന് തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ക്യാരക്ടർ? വാക്കുകൾ പോലും ഇല്ലാതെ നാടകങ്ങളെ കൊണ്ട് പക്ഷേ അങ്ങനെയല്ല, എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. എനിക്കത് വേണമെങ്കിൽ അടുത്തടുത്ത് ജനിച്ചോട്ടാണ് സിനിമയിൽ ആ കഥാപാത്രത്തിന് ഒരു മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട്. അത് പക്ഷേ നമ്മളിവിടെ വന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ഒരു വില്ലനും നായകനും അങ്ങനെ സിനിമയിലുണ്ട്. വില്ലനും നായകനും കഥാപാത്രങ്ങൾ അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളത്, പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം. ഒരു കല സൃഷ്ടിക്കപ്പോഴും പ്രേക്ഷകരിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുതൽ. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ. അതൊട്ട് കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകരുടെ കടമയാണ്, അവരുടെ തീരുമാനം. അപ്പോ മമ്മൂക്കയുടെ സിനിമ ചെയ്യുന്ന അവസരം കിട്ടാന്ന് പറയുമ്പോ അദ്ദേഹത്തെ കൂടെ പുതുതായിട്ട് എന്ത് ചെയ്യിക്കാം എന്നുള്ള ഒരു തോട്ടം അവിടെ എപ്പോഴും റലവന്റാണ്. ഇപ്പോ അന്വേഷിച്ചതൊക്കെ ഏകദേശം 9 മാസത്തോളം ആലോചിച്ചിട്ടാണ് ഊമയായിട്ട് മമ്മൂക്കയുടെ ഒരു വേഷം കിട്ടില്ല അങ്ങനെ ആണെന്ന് ലംബിക്കുന്നതാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഉദ്ദുമ തേടി പോകുന്ന ഒരു നടനിലേക്ക് സിനിമ എത്തിക്കുമ്പോഴുള്ള ഒരു മെയിൻ റിസ്ക് ഫാക്ടർ ആണ്. ഓഡിയൻസ് അത്രമാത്രം ഡിസ്ട്രാക്റ്റഡാണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ബുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെയും പോലെ ഒരുപാട് ദിവസം ഒക്കെ കാണുന്നതുപോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാനുള്ളത്. അപ്പോൾ അത് എൻ്റെ ആദ്യ പടം 2012 റിലീസായത്, ഒരു 10 വർഷത്തിന് ശേഷം ഭൂതകാലം വന്ന്. അപ്പോഴൊക്കെ മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യണം ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് a concept, it has to be worthy of his time to portray that character and all. So adu ready aayathare nammal mamukkadathu poyirunnu okay ingane oru concept undayika adu yan parayum ikka adu appo thanne excitement kaanikkum angane oru form aayi vannu. നമ്മളത് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ സിനിമയിലുള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സ് ആയി ഇട്ടത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് പിന്നെ പറഞ്ഞ ടീമാണ്, അവരോടാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഭൂതകാലത്തിലും പുള്ളി തന്നെ ഡിസൈൻ ചെയ്ത് തന്നെ. സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്റൻഷൻ. അത് എത്ര നല്ല രീതിയിൽ അത് പോർട്ട് ചെയ്യാൻ പറ്റും, യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇന്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ്. അത് ക്ലിക്കായി. അത് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവരും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നോക്കി നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള
Mystery horror film, black and white.
apa mau kita lihat juga black and white ini yang ada di pergerakan itu juga apa kita lakukan test show di dalamnya apa kita did that test show and ada yang kita show di itu apa mungkin kita lakukan juga apa ada juga difference yang kita ingin lakukan yang kita lakukan as a team one slide okay this will work and all so ada support yang I need to have a very good producer so Ram Saran is the man behind supporting my vision. So yeah, it's a collective effort. It's a very collective effort. Unfortunately, nama EOP kita ini tidak dapat tidak. Mr. Shahnaz Jalal adalah shooting. This is my second collaboration with him. So please, saya perlu kau sudah. Saya perlu sampaikan. Ini horror mystery warna genre. Ada Kerala film ini mana ada cinema yang ada game explore ya. See, horror there's a beauty to it at the same time. Plot will be very basic. Itaram cinema will be basic. Itaram cinema will be the plots and character will explore the possibility. Apabila formula mau dikaya, semuanya itu mari formula dengan kita. Adunna unique itu, baru narrative seperti itu. Enggana itu sama ini perayaan itu, namun try je itu. So, ini boleh kita ambil example apa itu? Maybe trailer itu dengan conversation kala nanti totally different kala. Jadi, ini pas poster le, mau kita lebih dipahil tu, pas le kaya mana terdahulu. Namun, dua kali sama ada itu bismillah betul. Itu yang korang sama ada di lipa itu, bismillah itu pasal itu. Apo, orang itu terlalu hari lepasan orang orang pinai pasal itu poster itu konsol ni dipakai itu. Apo, ini bismillah itu orang orang masuk, dina itu orang orang misteri itu orang ciri itu. Ini tu figure ni mana, mungkin orang pakar ni tu ada berapa. Apa itu first day shooting dah, dusa itu dah, pasal itu poster dah still. So, adakah orang itu koordinator? But we all had this idea. Ingin dalam beberapa orang skills dalam proses itu ada itu adalah the best one we chose. Adalah poster itu. Adakah? Adakah? Bishma itu pasal poster apa? Ini apa? Bishma ini ini. Apa same body language? Kita cakap ini. Towards the end of the short, I'm going to place you. So, yeah. Now, about
trailer is the Chidi is portraying some kind of madness in the Varaya. Main central characters and a power chili can the idea that they are trailer on the Kaya, each city with shoulder, and then we'll tag it as Cage of Madness in the water. So, that was the idea actually. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ കുഞ്ഞമ്മൻ എന്നുള്ളത്. അത് അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പൊ പക്ഷേ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി വി സാറിന്റെ ഒരു സാറിന്റെ സപ്പോർട്ടില് ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് കഥ എഴുതുന്നത്. സോ ഐ നീഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി വി സാറിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ it's a totally fictional life story where the family is just not that. It's a fictional story. Mamuka, ipo Malayikote vaalum theatrile irangiya shesham adinte producer aayi undayi ethana mamuka ede chitrangal preshakare iru kai neeti mamukada parikshane chitrangal seekirikkunnu ennu vannu appo pashe preshakarkku ariya aa statement kekkumbol thanne preshakarkku ariya ethana njangal kanda kaalam modale yatharthathil ee actor അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെ പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനിക്കാൻ ശ്രമിച്ചു അല്ലെ? എന്നെ സംബന്ധിച്ചാലും എന്തും ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന് എന്റെ സിനിമയിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ ഇപ്പൊ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം, എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടം, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസ്. അപ്പോ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എന്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴിയിൽ കിട്ടുപോയിട്ടെ ഞങ്ങളുടെ കുറെ നോവലുകൾ. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റൈറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു താങ്കൾ ഉണ്ടായിരുന്നത്? തീർച്ചയായും രാഹുൽ എന്റെ അടുത്ത് ഭൂമി കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പഴങ്കലുള്ള ഒരു കാലത്ത് കഥയാണ് പറയുന്നത്. ആ കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സംഭാഷണങ്ങൾ ഉപയോഗിച്ച ശരിയാണ്. ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ക്യാരക്ടറിന് വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു എന്ന് സത്യം. നമ്മൾ എഴുതിയ ഡയലോഗ് നമുക്ക് പറയുന്ന നമുക്ക് സന്തോഷം തീർച്ചയായിട്ടും. പറയണം, സുശീൽ ശ്യാമിന്റെ ശിഷ്യനാണ്. അയച്ചു കൊടുക്കും. പ്ലാൻ ചെയ്ത് പെട്ടെന്നല്ലാതെയല്ല, കുറെ വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ
പെട്ടെന്ന് പോകുന്ന പരിപാടിയല്ല, നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം പങ്കെടുത്ത് ഇതിന്റെ ഇനീഷ്യൽ നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ക്രിസ്ത്യാനെ ഞാൻ പരിചയപ്പെടുകയും ആകെ പറഞ്ഞത് ഈ ഇതൊരു പീരിയഡ് ഫിലിമാണ്, മമ്മൂക്കിയാണ് ലീഡ് ക്യാരക്ടർ, ഒരു ഫിക്ഷൻ സെറ്റിംഗ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് ക്രിസ്ത്യ ഒരു ഡെമോ എനിക്ക് അയച്ചു തന്നു, അതിലാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. സോ അന്ന് തൊട്ട് എനിക്ക് നമ്മൾ പിന്നെ ഫുൾ കുറെ ഇരുന്നതിനെ കുറിച്ച് സംസാരിച്ച് ഓരോ സ്റ്റേജിലും ഷൂട്ടിംഗ് സമയത്ത് ക്രിസ്റ്റോ ഓരോ സീനിനെ പിന്നെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഷേപ്പ് ആയിരുന്നു. ലൊക്കേഷനിൽ പോയ ടൈമിൽ വിഷ്വല് നമ്മൾ കാണും, രാവിലെ നേരം കാണിച്ചത്. അപ്പൊ വിഷ്വല് കാണുമ്പോൾ ഒരു എനർജി ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയിരുന്നു, ആ എനർജിയുടെ റിസൾട്ട് ആയിരിക്കാം മേബി വിചാരിക്കും. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ തന്നെ രണ്ട് ഫിലിമില് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഇതില് അച്ഛന്റെ കാലം അമ്മയുടെ കാലഘട്ടമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഒത്തിരി അഭിനയിച്ചു വന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പൊ സിദ്ധാർത്ഥ് എത്തുമ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായും ആദ്യമായിട്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു, നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു തിയേറ്ററിലേക്ക് എത്തുന്നു, അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രേക്ഷകരെ തന്നെ നമുക്ക് വർക്ക് ചെയ്ത ആൾക്കാരും പുതിയ അനുഭവമാണ്. രാഹുലിന് ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും പ്രമേയത്തിന്? എനിക്കൊരു പേടിയായിരുന്നു മമ്മൂക്കിയോട് അധികം ആക്ഷൻ കണ്ടതെന്ന് പറയാം. ഓൾറെഡി ഒരു ഹൊറർ ഫിലിം ചെയ്യുന്നതാണെങ്കിൽ പോലും മമ്മൂക്കിയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമില്. അപ്പൊ അതിൽ ഫേസ് ചെയ്തിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഉണ്ടാവും, എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് വാസ് വെരി സപ്പോർട്ടീവ്, നമ്മളത് അറിയില്ല. ആക്ച്വലി ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നതൊക്കെ അറിയില്ല. എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോർട്ട് എടുക്കാന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറുള്ളത്. നാളെ നമുക്ക് ഇത് ചെയ്യും, ഈ സീൻ ചെയ്യും എന്നുള്ള സ്റ്റേജ് തെറ്റി പറയും. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് ഇരുന്നത്. സോ ദ ഹോൾ പ്രോസസ് ഈസ് ചലഞ്ചിങ്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് നല്ലൊരു ടീമാണ്. Everybody, sound plays a very good JD and sound is very good. Itaram cinema kalku sound plays a very important role, and supporting cast like Manikandan Unda, he's done a very good editor, my editor Shafi has done an amazing job, and idile paattu ezhuthikkunna my rendu ladies aanu Jodi Malika ennu paattu Ambu Maria Alex ennu kudiyan ezhuthikkunna. And നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗിരീഷ് പുതഞ്ചേരി സാറിന്റെ മകൻ ദിനാഥ് പുതഞ്ചേരിയാണ് നാല് മൂന്ന് പാട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫർട്ട് ആണ്. സോ അങ്ങനെയാണ് ഒരു പ്രൊജക്ട് അതിന് സ്ട്രെങ്ത് വരുന്നത്. ആ ഇറ്റ്സ് ഓൺലി ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഫിലിം. സോ ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം? ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രമേയത്തിൽ? നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും?
മമ്മൂക്കയുടെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. അങ്ങനെ മമ്മൂക്കയുടെ നമുക്ക് എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര, കൂടാതെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് അതായത് ആക്ടർ ആവാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ ആ സമയത്ത് അതായത് ഇപ്പൊ 21 വയസ്സിലുള്ള മമ്മൂക്കയായിട്ട് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി. അപ്പൊ മമ്മൂക്ക അന്ന് എന്നോട് പറഞ്ഞായിരുന്നു, മോശ സിനിമ ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം. എന്നെ കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. എൻ്റെ ഒരു ഭാഗമായി കഥ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15 തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നു. നമസ്കാരം. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയാം. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. സിനിമ സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് മനസ്സിലാവും. അത് കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമ്മൾ അഭിനയിക്കാൻ പറയില്ല. അതാണ് പുള്ളി തപ്പിയത്. കറക്റ്റല്ലേ? നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഇന്നത്തെ ചോദ്യം ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്നു ചോദിക്കുന്നു പറയാം. കൂടുതലും ചോദിച്ചത് ഞങ്ങളല്ലേ. എന്തായാലും ഈ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലേ കുറച്ച് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിനു ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? ആ രണ്ടു കാണും. അപ്പൊ അങ്ങനെ ഏറ്റവും പ്രശ്നം എല്ലാവരും കൂടെ ചോദിച്ചാൽ എന്ത് ചെയ്യും?